ഇനി പാടാൻ എത്തുന്നത് സിയാദാണ്. സ്റ്റാർ സീറ്റിലേക്ക് സിയാദിനെ കയറാൻ പറ്റുമോ എന്ന് നമുക്ക് ഈ പെർഫോമൻസ് കണ്ടിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ ഈ പെർഫോമൻസിനായി നമുക്ക് നല്ല കൈയടി കൊടുത്തുകൊണ്ട് സിയാദിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പുട്ട് ഹാൻഡ്സ് ടുഗദർ ഫോർ സിയാദ്. ഹായ് സിയാദ്. സിയാദ് ഇന്ന് ചലഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൽമാനെയാണ്. ഇന്ന് ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? മോയിൻകുട്ടി വേദിയുടെ ബെളിവിരളും അമിത്വനം എന്ന് പറഞ്ഞ ഒരു സോങ് ആണ്. അപ്പം ട്രഡീഷണൽ സോങ് ഗ്രൗണ്ട് ആണ് ഇന്ന് രണ്ട് പേരും ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നന്നായിട്ട് പാടുക, നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് സോങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സിയാദ് ഈ ട്രഡീഷണൽ സോങ്സ് പിന്നെ മത്സരത്തിനൊക്കെ പാടി ഉണ്ടായിരിക്കണം. ഇത് പാടിയിട്ടില്ല, വേറെ പാട്ട് പാടിയിട്ടില്ല, വേറെ പാട്ട് പാടി. അപ്പോൾ ഇതിന് വേണ്ടി പഠിച്ചതാണ്. ഇതിന് വേണ്ടിയിട്ട് പഠിച്ചു. ഈ വിളിവിരളും ഇത് മോയിൻകുട്ടി വേദിയുടെ ഏറ്റവും പ്രശസ്തമായ കൃതി ബദർ പടപ്പാട്ടിലെ വരികളാണ്. ബദറിലെ യുദ്ധത്തിന് ശേഷം ശത്രുക്കളെ ഭക്ഷണത്തിന് തടങ്കിൽ വെച്ച ആളുകളെ എന്ത് ചെയ്യണമെന്നൊരു ചർച്ച, ഇവർക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്, എന്താണ് അടുത്ത പരിപാടി എന്ന് അന്വേഷിച്ചപ്പോൾ നബിയുടെ അനുയായികളിൽ പലരും പല അഭിപ്രായം പറഞ്ഞു. പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു തീവ്രമായ നിലപാടെടുക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കുറച്ചുകൂടി തീവ്രമായിരുന്നു. ഇവരെന്ത് ചെയ്യണം എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് ശാന്തമായാണ് അഭിപ്രായം പറഞ്ഞത്. കുറച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരു നേരിയ തോതിലുള്ള ഒരു ശിക്ഷയെക്കുറിച്ചാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ച് നബി പറയാണ് അബൂബക്കർ സിദ്ദീഖിൻ്റെ അഭിപ്രായം മോശമല്ല, കാരണം അത് ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ അത്ര അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമറിൻ്റെ അഭിപ്രായവും മോശമല്ല, ഉമറിനെ പോലെ തീവ്രമായ നിലപാടെടുത്ത ആളുകൾ മുമ്പുണ്ടായിട്ടുണ്ട്, പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അഭിപ്രായത്തെക്കുറിച്ച് പറയുകയും ഓരോരുത്തരെക്കുറിച്ചും വിലയിരുത്തുകയും അതുവഴി അദ്ദേഹം അവസാനം ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ്. ആ ഒരു ഭാഗം വളരെ ഒരു ചെറിയ ഭാഗമാണ് മോനിവിടെ പാടുന്നത്. ഏതായാലും ഇത് നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തിയാൽ ഭംഗിയായി കേൾക്കാൻ പറ്റുന്ന പാട്ടാണ്. കാരണം ഇത് അത് ഞാൻ പറയാൻ കാരണം ഇതങ്ങനെ ഒരു അത്ര ഹൃദ്യമല്ലാത്ത രൂപത്തിൽ പലരും പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബാപ്പു കൂട്ടിലാണ് ഇത് ചെയ്തത്. അദ്ദേഹം ഇത്തരം ട്രഡീഷണൽ സോങ്സ് നന്നായിട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഓക്കെ സിയാദ്. ചേച്ചി സൽമാൻ പാടിയത് കേട്ടല്ലോ. ആ കേട്ടു. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, സിയാദിന് നന്നായിട്ട് പാടാൻ പറ്റും കേട്ടാ. ഞാൻ കുറേ പാട്ട് കേട്ടതാണ് സിയാദിൻ്റെ, എന്തായാലും പാടാൻ പറ്റും. നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു ചേച്ചി. അപ്പം അവിടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് തന്നെ സിയാദിനെ പെർഫോം ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ മുന്നിൽ പാടാൻ എത്തുന്നു ദ വെരി ടാലന്റഡ് സിയാദ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്.
ശീമയിലെ സഹലരിൽ ഇസ്ലാമിൽ ഉഷിയം ആകെ ഹലാക്ക് കൊണ്ടിരുന്നത് പോ എല്ലാം ചുരുക്കിനാൽ മൊഴിന്തി വിടാ നന്നായിരുന്നു സിയാദ്. ലാസ്റ്റ് ആരെയോ കണ്ടുകിട്ടി രണ്ട് ബാർ വിട്ടുപോയി അല്ലേ, എന്ത് പറ്റി? പ്രോബ്ലം വിത്ത് ഓർക്കസ്ട്ര ഓർ യു? അല്ല, ഓർക്കസ്ട്ര അല്ല, ലാസ്റ്റ് വന്നപ്പോൾ എന്തോ ഫുൾ ബ്ലാങ്ക് ആയി പോയി. എന്തോ പെട്ടെന്ന് അപ്പം സിയാദിൻ്റെ കുഴപ്പമാണ് സംഭവിച്ചു. ഓക്കെ, നമുക്ക് കമൻസിലേക്ക് പോവാം. ഐ സ്റ്റാർട്ട് വിത്ത് യു ഫൈസൽ മാഷ്. സിയാദ് പിന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് സിയാദിനുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരിക്കലും നമ്മൾ സുരേന്ദ്രനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ നല്ല സാധാരണ സിയാദ് ഒരു എന്താ പറയുക, പാട്ടിൻ്റെ ഒരു ഫീലൊന്നും കൊടുക്കാറില്ല. സിയാദ് അങ്ങനെ പാടിപ്പോവുകയാണ്, കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പാടും. പക്ഷേ സിയാദിൻ്റേതായി ഒന്നും ചെയ്യുമൊന്നുമില്ല. ഇവിടെ കുറേ ഈ പാട്ട് ഗംഭീരമായി തുടങ്ങിയെന്നൊക്കെ ശരിയാണ്, പക്ഷേ അവസാനം ഒരു കൺഫ്യൂഷൻ സിയാദിനെന്ന് വന്നു. പിന്നെ ഒരു ചരണത്തിൽ വരി മറന്നു അല്ലേ. അതെ, അത് മാറിയെന്ന് പറയാൻ കാരണം വെച്ചാൽ ഒരു വരി മൂന്ന് പ്രാവശ്യം അങ്ങ് പാടി. അപ്പൊ ഞങ്ങളങ്ങ് അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും, ഫീൽഡ് മുങ്ങുന്നൊക്കെ സിയാദ് വിചാരിച്ചു കാണും. ഒരു വരി മൂന്ന് പ്രാവശ്യം പാടി അല്ലേ, വേറെ രണ്ട് വരി വിടുകയും ചെയ്തു. അപ്പൊ അതാണ് ഒരു പ്രശ്നം. അത് അത് മുതലേ സിയാദിന് പ്രശ്നം തുടങ്ങി എനിക്ക് മനസ്സിലായി. ആ ഒരു ഘട്ടം മുതലാണ് നമ്മൾ പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് കടന്നത്. അതുവരെ ഓക്കെ ആയിരുന്നു, മോനെ ഗംഭീരമായിരുന്നു. ഞങ്ങളിവിടുന്ന് അത് പറയുകയും ചെയ്തു ഈ പാട്ടിനെ കുറിച്ച്. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തു. കാര്യം എന്ന് വെച്ചാൽ ഈ പാട്ട് ഒരു സിമ്പിൾ സ്റ്റൈലാണ് സാധാരണ ട്യൂൺ ചെയ്യാറുള്ളത്. വാപ്പുകൂട്ടിൽ ഇത് എന്താ പറയുക, ഒരു പാട്ടിന് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ്. അത് വരികളിങ്ങനെ മുറിച്ച് മുറിച്ച് അദ്ദേഹം ചെയ്തത് ഗംഭീരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്യൂണ് മോനങ്ങനെ തുടങ്ങുകയും ചെയ്തു. പിന്നെ സ്വാഭാവികമായി മത്സരവേദിയിലൊക്കെ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ സിയാദിനുണ്ടെന്നുള്ളത് ഇതേപോലെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക മുന്നോട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷേ. ഷാൻസ്, സിയാദ് ഇതുവരെ ഉള്ളതിൽ വെച്ച് സിയാദിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു ഇത്. താങ്ക് യു സാർ. ഞാൻ ഉദ്ദേശിച്ചത് അവസാനം പറ്റിയ തെറ്റല്ല കേട്ടോ.
അത് നമ്മൾ ഇനിയിപ്പോൾ അതിലേക്ക് കടന്നിട്ട് കാര്യമില്ല അല്ലേ. അത് പറ്റിയത് പറ്റി. സിംഗിങ് എന്തായാലും സിയാദ് ഒരു വലിയൊരു ഇമ്പ്രൂവ്മെൻ്റാണ്. സുരേന്ദ്രനെ പോലെ തന്നെ രണ്ടുപേരും ഇപ്പം സ്ട്രോങ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പം സിയാദ്, ഗുണങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ശരിക്കും ഇത്തവണ കുറേ ഫീലും കാര്യങ്ങളൊക്കെ സിയാദ് ആഡ് ചെയ്തിട്ടുണ്ട്. ചില ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ സിയാദ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം കൊണ്ടുപോയി ഇങ്ങനെ ഞങ്ങളിങ്ങനെ കേട്ടോണ്ടിങ്ങനെ ഇരിക്കും പെട്ടെന്ന് ഇതായി പോയി. അതൊന്ന് പാടി അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. എന്തെങ്കിലും ഫുൾ ബ്ലാങ്ക് ആയി പോയി അല്ലേ. ശരി, ഓക്കെ. അപ്പം ശരി, നോക്കാം നമുക്ക്. താങ്ക് യു ഷാൻസ ചേച്ചി. ഇതുവരെ പാടിയതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് സിയാദിൻ്റെ ഈ ഒരു പാട്ടാണ്. പാടിയ കാര്യമാണ് ഞാൻ പറയുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു പാടിയത്. നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അനുപല്യയുടെ ഫോർ ലൈൻസ് ഇല്ലേ, അനുപല്യയുടെ ഫോർ ലൈൻസ്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. പ്രത്യേക സുഖം ഉണ്ടായിരുന്നത്, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സിയാദിന് തന്നെ മനസ്സിലായി ആ തെറ്റിപ്പോയ ആ വേർഡ്സിൻ്റെ കാര്യം മാത്രമേ എനിക്ക് ഒരു തെറ്റായിട്ട് തോന്നിയിട്ടുള്ളൂ. മറ്റെല്ലാം പാട്ട് വളരെ നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. സിയാദ് കുഴപ്പമില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഡേ. ഇന്ന് സിയാദ് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ കൂടിയും നമ്മുടെ ജഡ്ജസ് പറഞ്ഞത് ശരിക്കും സന്തോഷം തരുന്ന വാക്കുകൾ തന്നെയാണ് അല്ലേ. ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു എന്താ പറയുക എനർജി കിട്ടി അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് സൽമാൻ ആണോ സിയാദ് ആണോ സ്റ്റാർ ഓഫ് ദ ഡേ എന്ന് നമുക്ക് അറിയാം. അതിനു മുന്നേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. സിയാദ് കൻ ഹാവ് യുവർ സീറ്റ്.